മൂന്നാറിൽ വീണ്ടും കയ്യേറ്റം ഒഴിപ്പിക്കൽ ദൗത്യസംഘം. ഇന്ന് ഇപ്പോൾ 7.07 ഏക്കർ ഭൂമിയാണ്, ടിസൻ തച്ചങ്കരിയുടെ ഭൂമിയാണ് ഇപ്പോൾ ഒഴിപ്പിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങൾ ദൃശ്യങ്ങൾക്കൊപ്പം നൽകുകയാണ് ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആന്റണി. ബിനീഷ്, എന്താണ് ഇപ്പോഴത്തെ, ഇത് വലിയ രീതിയിലുള്ള ഒരു കയ്യേറ്റമാണോ? ആ ജിംഷാ, തീർച്ചയായിട്ടും ഇതൊരു വൻകിട കയ്യേറ്റം എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സാധാരണ കർഷകരെ ഒഴിപ്പിക്കുക എന്നുള്ള ആരോപണങ്ങൾ തന്നെ ഉയർന്നുകൊണ്ടിരുന്നു, ഇതിനൊരു പ്രതിഷേധം തന്നെ ഉയർന്നുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ കോൺഗ്രസും സിപിഎം എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു. വൻകിടക്കാരെ ഒഴിപ്പിക്കുന്നില്ല, സാധാരണക്കാരെ മാത്രമേ ഒഴിപ്പിക്കുന്നുള്ളൂ എന്നുള്ള ഒരു ആരോപണങ്ങൾ തന്നെ ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇതിൻ്റെ ഈ ദൗത്യസംഘത്തിന്റെ അധ്യക്ഷയായ ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഏതായാലും വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമെന്നുള്ള ഒരു സൂചന തന്നിട്ട്. ഏതായാലും ഇന്ന് പുലർച്ചെ തന്നെയായിരുന്നു ഇടുക്കി സബ് കളക്ടർ അരുണ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം പുലർച്ചെ തന്നെ ഈ ചിന്നക്കനാൽ പഞ്ചായത്തിലെ 222/1 അതായത് കാറ്ററിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള ഹോസ്റ്റൽ ഉൾപ്പെടുന്ന ഈ സ്ഥലം ഇന്ന് പുലർച്ചെ തന്നെ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ഹോസ്റ്റലിൽ നാല് നില കെട്ടിടമാണ് ഈ കയ്യേറ്റ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത്. ഏതായാലും ആ കെട്ടിടം സെയിൽ ചെയ്ത് സർക്കാരിലേക്ക് ഏറ്റെടുക്കും, അതോടൊപ്പം തന്നെ ഇതിൽ ഉൾപ്പെട്ട ഭൂമിയും ഏറ്റെടുക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഏതായാലും നമുക്ക് ദൃശ്യങ്ങൾ പകർത്താൻ പോയ മാധ്യമപ്രവർത്തകരെ അകത്തേക്ക് കടത്തിവിടാതെ തന്നെയാണ് ഈ അവിടെയുള്ള കാറ്ററിംഗ് കോളേജ് സെക്യൂരിറ്റീസ് അകത്ത് കടത്തിവിടാതെ തന്നെ കവാടത്തിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് കിട്ടിയ ദൃശ്യങ്ങൾ വെച്ചാണ് ഇപ്പോൾ നമ്മൾ ഈ സിദ്ധ പ്രക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും ഏറെ നാളത്തെ ഒരു വിവാദമായിരുന്ന വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നില്ല എന്നൊരു പ്രതിഷേധം തന്നെ രൂപപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇന്ന് പുലർച്ചെ തന്നെ ഒരു വൻകിട കയ്യേറ്റം ഒഴിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലും എത്രക്കാർക്കെതിരെ ഈ കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന് തന്നെയാണ് ഈ ദൗത്യസംഘം വ്യക്തമാക്കുന്നത്. ഇപ്പോ ഈ ടിസൻ തച്ചങ്കരിയുടെ ഈ മൂന്നാർ കാറ്ററിംഗ് കോളേജ് എന്ന പേരൊക്കെ കാണുന്നുണ്ട്, അതായത് ടിസൻ തച്ചങ്കരിയുടെ അത്തരത്തിൽ വലിയ കെട്ടിടങ്ങളോട് കൂടിയുള്ള കയ്യേറ്റമാണ് ഒഴിപ്പിക്കുന്നത് അല്ലേ ബിനീഷ്? തീർച്ചയായിട്ടും ഇത് റവന്യൂ വകുപ്പ് ഇതിനു മുൻപ് തന്നെ ഈ ടിസൻ തച്ചങ്കരിക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസ് അടിസ്ഥാനത്തിൽ ടിസൻ തച്ചങ്കരി ഹൈക്കോടതിയിലും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർക്കും അപ്പീൽ സമർപ്പിച്ചിരുന്നു. ഈ അപ്പീൽ തള്ളിപ്പോയ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് ഈ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത്. വൻകിട കയ്യേറ്റം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇതിനകത്ത് പ്രവർത്തിക്കുന്ന 7 ഏക്കറോളം വരുന്ന ഭൂമിയാണ്, ആ ഭൂമിയിൽ ഉൾപ്പെടുന്ന ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള ഇതാണ് ഏറ്റെടുക്കുന്നത്. ഏതായാലും വളരെ രഹസ്യമായി തന്നെയാണ് ഈ ദൗത്യസംഘം മുന്നോട്ട് പോകുന്നത്. കാരണം പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ പുലർച്ചെ തന്നെ ആരെയും അറിയിക്കാതെ കൃത്യമായി ആ സ്ഥലത്തെത്തി ഭൂമി ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രതിഷേധം ഉണ്ടാകാതെ പോകാനാണ് ഈ ദൗത്യസംഘത്തിന്റെ പ്രത്യേക ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഇത് രഹസ്യമായി തന്നെ ഇത്തരത്തിൽ ഈ ദൗത്യസംഘം സ്ഥലത്തെത്തി കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതും എല്ലാം തന്നെ ചെയ്യുന്നത്. ഇത്തരം വൻകിട കയ്യേറ്റക്കാരെ ഒക്കെ ഒഴിപ്പിക്കുന്നതിന് പകരം പാവപ്പെട്ട 60 വർഷത്തിന് മുകളിൽ ഈ ഭൂമിയിൽ കുടിയേറി കൃഷി ചെയ്യുന്ന കാർഷിക വൃത്തി നടത്തുന്ന പാവങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ട് കുടിയിറക്കലിനെ കയ്യേറ്റമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കുടിയേറ്റത്തെ കയ്യേറ്റമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെയാണ് ദൗത്യസംഘത്തിൻ്റെ നീക്കം. അത് ഇത്തരം വൻകിടക്കാരെ രക്ഷിക്കാനാണ്, ജനരോഷത്തെ ഇളക്കിവിടാനാണ് എന്നൊക്കെയാണ് കോൺഗ്രസ് അടക്കമുള്ളവർ അവിടെ ആക്ഷേപിച്ചത്. ബിനീഷ് ആന്റണി, അതിനൊരു അപവാദമാണിത് അല്ലേ? തീർച്ചയായും, അതിനുള്ള ഒരു ആരോപണങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ഉയർന്നു വന്നു. കാരണം സാധാരണക്കാരെ സാധാരണ ഈ കുടിയേറി പാർക്കുന്നവരെ ഒഴിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിഷേധം ഉടലെടുക്കും. ഈ പ്രതിഷേധം ഉടലെടുക്കുന്നതോടെ വൻകിടക്കാർ രക്ഷപ്പെടാനുള്ള സാധ്യതയാണ്. അപ്പൊ അത്തരത്തിലാണെങ്കിൽ ഈ ദൗത്യം നിന്നു പോകും എന്നുള്ള ഒരു ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചിരുന്നു. അത് തീർച്ചയായിട്ടും അവർ ഉന്നയിക്കും. കാര്യങ്ങളോട് കോൺഗ്രസും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തന്നെ ഉയർത്തുകയായിരുന്നു. കാരണം കർഷകരെ ഉപദ്രവിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിഷേധം ഉടലെടുക്കും, അവിടെ സമരങ്ങൾ രൂപപ്പെടും. തുടർന്നപ്പോ ഈ ദൗത്യം നിർത്തി വെക്കേണ്ട ഒരു സാഹചര്യം എത്തും. അത്തരത്തിൽ ദൗത്യം നിർത്തിവെക്കുമ്പോൾ രക്ഷപ്പെടുന്നത് വൻകിട കയ്യേറ്റക്കാരാണ്. ഈ ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഈ ജില്ലാ കളക്ടർ ഈ ദൗത്യസംഘത്തിന്റെ അധ്യക്ഷയായ ജില്ലാ കളക്ടർ വ്യക്തമായി പറഞ്ഞു വൻകിട കയ്യേറ്റം ഞങ്ങൾ തീർച്ചയായിട്ടും ഒഴിപ്പിക്കും എന്നുള്ള സൂചന എല്ലാം തന്നെ തന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ ഈ ചിന്നക്കനാൽ വില്ലേജിലെ 222/1 പെടുന്ന കാറ്ററിംഗ് കോളേജിൽ ഉൾപ്പെടുന്ന ഹോസ്റ്റൽ കെട്ടിടവും അതിനോട് ചേർന്നുള്ള സ്ഥലവും ഇന്ന് ഏറ്റെടുത്ത സർക്കാരിലേക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ശരി ബിനീഷ്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ദൗത്യസംഘം അവരുടെ നടപടികൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിലിത മൂന്നാറിൽ ടിസൻ തച്ചങ്കേരി കയ്യേറിയ 7.07 ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. കയ്യേറ്റ ഒഴിപ്പിക്കൽ നടപടികൾ ദൗത്യസംഘം തുടരുന്നതിനിടയിലാണ് മൂന്നാറിൽ നിന്നുള്ള
ഇത്തരം വാർത്തകൾ കൂടി ഏറ്റവും പുതിയ വാർത്തകൾ കൂടി എത്തുന്നത് ബിനീഷ് ആന്റണിയാണ്. വിവരങ്ങൾ വിശദാംശം.